ബ്രെൻഡമ്മോ നല്ലൊരു ഞായറാഴ്ച ആയിക്കൊണ്ട് ഏതാണ് ഞാൻ കട വ്ളോഗ് ചെയ്യേണ്ടത് കൺസെപ്റ്റ് ഇങ്ങനെ തപ്പി 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 ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ പെറ്റ്സ് ഫാക്ടറി കൺമുന്നിൽ വന്ന് പെട്ടത്. നമ്മുടെ എടപ്പള്ളി ടു കാക്കാട് പോകാൻ നേരത്തെ ഉണിച്ചിര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വൺ സ്റ്റോപ്പ് ഷോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ യുവർ പെറ്റ്സ്. കിളികൾ, പക്ഷികൾ, പൂച്ചകൾ, ഇറ്റം മോനെ എല്ലാ ഐറ്റംസും ഉണ്ട്. കയറി ചെല്ലാൻ നേരത്തെ തന്നെ മെസ്മറൈസിംഗ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് അക്വാസ്കേപ്പ്ഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെയുണ്ട്. ഞാൻ ഏതായാലും കൂടുതൽ ബ്ലാ ബ്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. നല്ല മഴക്കാരുണ്ട്, എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ വരുന്നുണ്ട്, മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ. മറ്റേ കമന്റ് ഇല്ല ചേട്ടാ, ചേട്ടാ വേണമെങ്കിൽ വർത്തമാനം പറഞ്ഞോ, വേണമെങ്കിൽ മീനെ കാച്ചോ, വാ തുറന്ന് പാട്ട് പാടുവാണെന്നുണ്ടെങ്കിൽ വായിൽ മണ്ണുമാരി ഇടുന്നുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഗൈസ്. ചെല്ലുമ്പോ തന്നെ ഉണ്ടല്ലോ ഈ കുഞ്ഞാപ്പിനെ മാറ്റിയിട്ടേക്കോ, ഞങ്ങൾ ഭയങ്കര ക്യൂട്ടാണെന്ന് ഒരു ഒറ്റ കണ്ടോ, ഒറ്റ ചാട്ട പറഞ്ഞവൻ അങ്ങനെ ഇരുന്നാലും നല്ല രീതിയിൽ ചീറ്റുന്നുണ്ട്. പക്ഷെ ക്യൂട്ടാട്ടോ, പുള്ളിക്കാരനെ മാറ്റിയിട്ടേക്കോ, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. വേറൊരാളെ കൊണ്ട് മാറ്റിയിട്ടിട്ടുണ്ട്, നമ്മുടെ മുള്ളമ്പന്നിയുടെ മറ്റേ വൈറ്റ് കളർ ഇല്ലേ ആൽബിനോ, മുള്ളക്കിണ്ടിട്ട് ആള് പൊക്കത്തേക്ക് കയറി കയറി പിടിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇരിക്കും. പക്ഷെ തൊട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ എന്തോ മറവിരോഗം വന്നതുപോലെ പുള്ളി നോക്കുന്നുണ്ട് എവിടുന്ന എന്നെ വന്ന് പിടിച്ചെന്ന്. ഫിഷേഴ്സിന്റെ ആ ഒരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഹോൺസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് കയറിയിട്ടുള്ള ഫ്ലവർ ഹോൺസിന്റെ തൊട്ട് താഴത്ത് തന്നെ തായ് സിൽക്കിന്റെ മെയിലാണ് കിടക്കുന്നത്. തായ് സിൽക്ക് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടാ, നല്ല ഭംഗിയുണ്ട്. നമ്മറിയിൽ ഉണ്ടാകുന്ന തായ് സിൽക്സിന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഹമ്പൊക്കെ നല്ലതുപോലെ ചെമ്മീനൊക്കെ മാക്സിമം ഫ്ലവർ ഹോൺസിന് സിക്ലിറ്റ്സിനൊക്കെ മാക്സിമം ചെമ്മീൻ, ഫ്രഷ് ചെമ്മീൻ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ആ ഒരു വിഷ്വലൈസേഷൻ ഫുള്ള് കോൺസെൻട്രേഷൻ പോയത് ആ ഒരു ഫ്ലൂറസെന്റ് പച്ചയില് സീബ്ര ക്രോസിംഗ് ഉള്ള നമ്മളെ പ്ലാന്റഡ് അക്വേറിയംസിൽ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫിഷസിലേക്കാണ്. ഏത് അക്വേറിയം ഷോപ്സിൽ വന്നാലും രാജാവ് അന്നും ഇന്നും എന്നും ഫൈറ്റേഴ്സ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഡംബോയേഴ്സ് ആണ്. ആ ഓറഞ്ച് ഷെയ്ഡും മസ്താർഡും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ട്, ഞാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. മിൽക്കി കാർപ്സും അവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്, കുറച്ചും കൂടെ വലിയ സൈസുള്ള മിൽക്കി കാർപ്പ് അവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനേ ഈ മീനെ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. പ്ലാന്റഡ് ടാങ്ക്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇടാൻ അനുയോജ്യമായിട്ടുള്ള കുറെ ടൈപ്പ് ഫീച്ചേഴ്സ് അവിടെ സ്റ്റിൽ അവൈലബിൾ ആണ്. മേളിൽ നിന്ന് ഒരാളുണ്ടല്ലോ നോക്കിക്കൊണ്ടേ ഇരിപ്പുണ്ട്, എന്റെ വീഡിയോ മൊത്തത്തിൽ എടുക്കട എന്നിട്ട് നീ താഴത്തേക്ക് പോകുന്നു. ഷോർട്ട് ബോഡി ഫ്ലവർ ഹോൺസ് ആണ്, നമ്മുടെ തായ് സിൽക്കിന്റെ ആ ഒരു കളർ വേരിയേഷൻ കയറിയേക്കുന്നുണ്ടോ, അതിലൊരു നല്ലൊരു കിടുക്കാച്ച ഒരു സാധനമുണ്ട് ഈ അങ്ങേയറ്റത്ത് ഇരിക്കുന്ന. ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം, രസമില്ലേ കാണാൻ. നോക്കിക്കേ, ഫുഡൊക്കെ കഴിച്ച് ആൾക്കാരധികം അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് കിടക്കുവാണ്. എയറേഷനും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ അക്വേറിയം ഷോപ്പ് വ്ലോഗ് ചെയ്ത സെയിം എഫക്റ്റ് തന്നെയാണ്, ഫിഷിനെ സെയിൽ ചെയ്യാന്നുള്ള കൺസെപ്റ്റിൽ ഉപരിയായിട്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാർ കസ്റ്റമേഴ്സ് കയറി വരാൻ നേരത്തെ എങ്ങനെയാണ് ഒരു ഫിഷസിനെ മേടിക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ വളർത്തേണ്ടത് എന്നുള്ളൊരു ഒരു പിക്ചറൈസേഷൻ ആ ഒരു അക്വേറിയം ഷോപ്സിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ വലിയ വലിയ കാർബ്സ് അതുപോലെ തന്നെ മോൺസ്റ്റേഴ്സ് നല്ല രീതിയിൽ ഭരിക്കുന്ന ആ ഒരു ടൈമൊക്കെ മാറ്റിയിട്ട് എല്ലാവരും ഇപ്പം സ്കേപ്പ്ഡ് ആയിട്ടുള്ള ഒരു അക്വേറിയംസിൽ കുഞ്ഞു കുഞ്ഞ് അടിപൊളിയായിട്ട് സ്കൂൾ ഓഫീഷേഴ്സിനെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ടിട്ട് ആ വെറൈറ്റീസിലുള്ള കുറേ ടൈപ്സ് ബാർബും ടെട്രാസും ഗ്ലോസും എല്ലാം അവൈലബിൾ ആണ്, എല്ലാം നല്ല റീസണബിൾ റേറ്റിൽ അവിടെ അവൈലബിൾ ആണ്.
ഈ മീനിന്റെ ഫിൻസ് കണ്ടോ, നമ്മുടെ ഈ പറമ്പിലൊക്കെ കാണുന്ന ഒരു സൈസ് തുമ്പിയില്ലേ, അതിനെപ്പോലില്ലേ. ഏഞ്ചൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ഐസും ഫിൻസും അതുപോലെ തന്നെ ഡോർസൽസും നല്ല രീതിയിൽ വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ഹെൽത്തി ആയിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. വാട്ടർ ചേഞ്ച് ഒക്കെ വീക്കിലി കുറെ അക്വേറിയംസിലും മൊത്തത്തിൽ അവർ ഗപ്പീസിനെ നല്ല രീതിയിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ മോളീസിന് ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തത് മോളീസിനെയും ഗപ്പീസിനെയും മാറ്റി മാറ്റിയിട്ട് വളർത്തുക എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റർ കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ താഴത്തേക്ക് എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറയില്ലേ അക്വാസ്കേപ്പഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ സ്റ്റോൺസ്കേപ്പഡ് ആയിട്ടുള്ള അക്വേറിയംസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അക്വേറിയംസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറേ ആ വെറൈറ്റി ഓഫ് സ്പീഷീസിനെ നമ്മുടെ അക്വേറിയം ഷോപ്പ്സുകാർ എല്ലാവരും ഇറക്കുന്നുണ്ട് റീസണബിൾ റേറ്റിൽ തന്നെ. ഗോൾഡ് ഫിഷസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് എം എം ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ. വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇവരെല്ലാം ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാർപ്പിനും ഗോൾഡിനും എക്സസ് ആയിട്ട് വരുന്ന ഫുഡ് ഓൺ ദ സ്പോട്ട് റിമൂവ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ അമോണിയ ഫോം ചെയ്യും. എത്ര ഹെൽത്തി ഫിഷസ് ആണെന്ന് പറഞ്ഞാലും ഡെഡ് ആവും. ഓക്കെ, റോസ് കളറിലെ ഈ ഒരു ഫിഷസ് പച്ച കളറിലെ ആ ഒരു പ്ലാന്റ്സ് ഇടക്കൂടെയൊക്കെ ആ ഒരു വാട്ടർഫോൾ സെറ്റൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യാ മോനെ, വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി വിഷ്വലൈസേഷൻ ആയിരിക്കും. ഇവൻ കാണുന്ന പോലെ ഒന്നും അല്ലാട്ട, ഇവനെ ഓസ്കാറിനെയും രണ്ട് ടാങ്കിലേക്ക് ഒട്ടുക്കത്ത അഗ്രസീവാണ് അണ്ണൻ. അണ്ണനും തമ്പിയും കിടക്കുന്നത് പോലെ മല്ലനും മാധവനും, അവന് ഒരു കൂസലും ഇല്ല, നീ എന്തെങ്കിലും കാണിച്ചോടാന്ന് ഓസ്കാർ വേറെ ഒരു മൈൻഡ്. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കുടുക്കാച്ചി റെഡ് ക്യാപ്സ് അവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫിൻസും ഡോസൽസും എല്ലാം വിരിഞ്ഞ് എന്താ പറയുക, ഒരു ഹെൽത്തി വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പായിട്ടാണ് ഞാനതിനെ കാണുന്നത്. എനിക്ക് ആ വെയിൽറ്റൈലായിട്ട് കിടക്കുന്ന ഇങ്ങനെ സാരി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പോലത്തെ ഒരു കാർപ്പില്ല, എനിക്കതിനെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് മേടിച്ചുകൊണ്ട് വീട് വരെ ചെല്ലാൻ നേരത്തെ ചിലപ്പോൾ സർവൈവ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പ്ലാൻസും എല്ലാം റീസണബിൾ റേറ്റിൽ അവൈലബിൾ ആണ്. പ്ലാൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന് മാത്രം പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുക വിത്ത് പ്രോപ്പർ CO2. ഈ രണ്ടൈറ്റം ഞാൻ ഇവനെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെക്കന്മാർ ഇടുവാണെന്നുണ്ടെങ്കിൽ കിടുവായിരിക്കും. ഇവൻ്റെ പുറകിൽ വേറൊരു ചെറുക്കനുണ്ട് ടെറർ, അവൻ്റെ വരവ് കണ്ടോണേ, നീ എന്താടാ എന്റെ വീഡിയോ എടുക്കാണ്ട് അതിന്റെ വീഡിയോ മാത്രം എടുക്കണം, മര്യാദക്ക് എന്റെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഷോപ്പിന്റെ ഒരു ഫസ്റ്റ് ഒരു എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ക്യാറ്റ്സ് ഫുഡ്സ് ബേർഡ്സ് ഫിഷസ് എല്ലാത്തിന്റെ ഫുഡ്സ് അവൈലബിൾ ആണ്. ഷിറ്റ്സൂസിന്റെ ഷിറ്റ്സൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം, നമുക്കൊരു ചിച്ചുപ്പി ഉണ്ട്, പേര് ലക്കി എന്നാണ്, 3 months ഓൾഡ് ആണ്, ക്യൂട്ട് ആൻഡ് എലഗന്റ് ആണ്, ഫുൾ ടൈം കളിയാണ്, ഒരു സമയത്ത് വെറുതെ ഇരിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ വീഡിയോ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ കാണും. പക്ഷെ കാലാവസ്ഥ മോശമായതുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പനി പിടിച്ച് കിടപ്പാ പുള്ളിക്കാരി. അടുത്ത വീഡിയോസിനും മിക്ക വീഡിയോസിനും പുള്ളിക്കാരുടെ അവൈലബിലിറ്റി നമുക്ക് നമ്മുടെ പ്രസൻസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസിൽ കാണും. ചിച്ചുപ്പിയുടെ കുറച്ച് നേരമുള്ള ഒരു പ്ലേ ടൈം നിങ്ങളൊന്ന് കണ്ടു നോക്കും, പാവാട്ട. സോ അവിടെയുള്ള എല്ലാ ഫുഡ്സും അതായത് എല്ലാ ആക്സസറീസും ഫിഷസ് ഡോഗ്സ് ബേർഡ്സ് വേണ്ടിയിട്ടുള്ള എല്ലാ പെറ്റ്സിനും വേണ്ടിയിട്ടുള്ള ആക്സസറീസ് അവിടെ റീസണബിൾ റേറ്റിൽ അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഷുഗർ ഗ്ലൈഡർ അവിടെ മാറ്റിയിട്ടേക്കുന്നുണ്ടോ ഇവൻ, എന്റെ പൊന്നി ഇവനുണ്ടല്ല, തീരെ ചെറുതാണെങ്കിലും ഉണ്ടല്ലോ, ആ ഭയങ്കര അഗ്രസീവ് ആണ്. ഇതിപ്പോ കുറെ തുടങ്ങുവേ, മേളിൽ ഒരാൾ കിടപ്പുണ്ട്, അയ്യോ എനിക്ക് വയ്യ ചേട്ടാ, ഞാൻ വേറൊരു മൈൻഡിൽ കിടക്കുവെന്ന്. പക്ഷെ ആള് താഴത്ത് കിടക്കുന്ന ആള് ഫുള്ള് വൈബ്, മേളിൽ കിടക്കുന്ന ആള് ഫുള്ള് ഓഫ്. ദിവനാണ് ആ കടയിലേക്ക് കയറി ചെല്ലാൻ നേരത്ത് കുഞ്ഞിക്കുന്നിനകത്ത് നമ്മുടെ സായിക്കുമാരല്ലേ, അവൻ നോക്കുന്ന പോലത്തെ ഒരു ഇവന്റെ ഒരു അടിപൊളി ക്ലിപ്പ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ നേരത്ത് ഞാൻ കാണിച്ചു തരാൻ ഒരു ക്ലിപ്പ് എന്ന് പറയാൻ നേരത്തെ രസകരമായിട്ടുള്ള ക്ലിപ്പാണ്. ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചോട്ടാണ്, നീ ആ ക്യാമറ എടുത്തൊന്ന് മാറ്റി പിടി, നീ ചുമ്മാ ഇരുന്ന് കഴിച്ചാനും സമ്മതിക്കത്തില്ല, ഇവനൊക്കെ എവിടുന്ന് വന്നെന്നാണ് നോക്കിക്കേ. ഓ നല്ല അഗ്രസീവാണ്, ലൈക്ക് ലെപ്പേർഡ് ടൈപ്പ്. കയറി ചെല്ലാൻ നേരത്ത് തന്നെ ഇവരുടെ ഒരു ഡിസ്പ്ലേ അക്യൂറിയം ഉണ്ട് വിത്ത് ഡിസ്കസ്, അതുപോലെ തന്നെ ഗോൾഡ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് അവർക്ക് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. ഡിസ്കസിൻ്റെ ആ ഒരു ടാങ്ക് കീപ്പ് ചെയ്യാൻ നേരത്ത് ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഡിസ്കസിനെ മാത്രം ഇടുക എന്നുള്ളതാണ്. പക്ഷെ കുറെ എന്താ പറയുക, പല പല വെറൈറ്റീസ് ഈവൻ സെവറംസ് ഡിസ്കസ് എല്ലാം സിക്ലിറ്റ് ടൈപ്പ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഒരു ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് പ്രിഫർ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സിംഗിളായിട്ട് ഇടുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഡിസ്കസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഐസും ഫിൻസും ഡോർസൽസും ബാക്ടൈൽസും എല്ലാം നിങ്ങൾക്ക് ഭയങ്കര വിസിബിൾ ആയിരിക്കും. ഈവൻ ഞാൻ വന്നപ്പോൾ മുതലേ ഉറക്കമാണ്, കുഞ്ഞാപ്പിയാണ്, ഫുഡും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല, കളിക്കാൻ ഒരു കുഞ്ഞ് റബ്ബർ ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ കിടക്കുന്ന സ്ഥലത്തു നിന്ന് ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല, വാലക്കിരിക്കണം നോക്കിക്കുക. പുറയിലത്തെ കാലൊക്കെ പുള്ളിക്കാരൻ ഒരേ ഉറക്കം.
ഒരു ചെറിയൊരു പപ്പി ഉണ്ട് കേട്ടോ. ഞാനൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. പുള്ളിക്കാരൻ ആദ്യമേ നല്ല രീതിയിൽ ഒരു പ്ലേമൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിയാൻ നേരത്ത് അടുത്തിരിക്കുന്ന ആ ഒരു പാത്രമില്ല, പുള്ളി കളിച്ച് കളിച്ച് ആ പാത്രം അങ്ങ് താഴത്ത് പോവേ. നോക്കിക്കേ എന്ത് ക്യൂട്ടാന്ന് നോക്കി കച്ചട. നേരെ ആ പാത്രത്തിൽ ചെന്ന് തട്ടാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ ഒരു വിചാരം എന്നാണെന്നറിയാവോ? ഞാനാണ് ആ പാത്രം തട്ടിക്കളയെന്ന് പറഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ ഫുൾ അഗ്രസീവ്. നോക്കിക്കാ പുള്ളിക്കാരൻ ഇപ്പം തെന്നി അടിച്ച് വീണേനെ. പിന്നെ പുള്ളിക്കാരൻ ഫുള്ള് വയലൻ്റ്. നിൻ്റെ ഒലക്കാമയുടെ ക്യാമറ എടുത്തുകൊണ്ട് പോടാന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് സമാധാനപരമായിട്ട് ഇരുന്നോട്ടെ. ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ ഡൗസ്, എല്ലാ കാര്യങ്ങളും, എല്ലാ വെറൈറ്റീസും, ഈവൻ സൺകോങ്കൂറോ ഉൾപ്പെടെ എല്ലാം ഇപ്പം അവരോട് ബ്രീഡിംഗ് പെയറായിട്ട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാഴ്ച. അവൻ്റെ നോട്ടം നോക്കിക്കെ, ആ കേജ് എപ്പം തുറന്ന് കിട്ടുന്നു അപ്പം എല്ലാ കിളികളെയും ഞാൻ വായിലാക്കും എന്നുള്ള രീതിയിലാണ്. അകത്തിരിക്കുന്ന ഫുഡും വേണം, പുറത്ത് കിടക്കുന്ന കേജിലെ ബേർഡ്സിനെ വേണം എന്ന് പറഞ്ഞാലും നടക്കുന്ന കേസ് കേട്ടല്ല. ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, ഡോസ്, പീജൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഒരാൾ കളിച്ച് കളിച്ച് എവിടെയെങ്ങാണ്ടൊക്കെ കയറി ഇരുന്ന് പൂക്കുറ്റി ഉറക്കവാ. പുള്ളിക്കാരൻ അറിയുന്നില്ല വീഡിയോ എടുക്കുന്നത്. നോക്കിക്കേ എൻ്റെ കണ്ണ് നോക്കിക്കേ, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഒരു ഒരു പേര് ലവ് ബേർഡ്സിന് എന്താണെന്ന് പറഞ്ഞാലും മേടിക്കണം. പാരറ്റ് സ്പീഷീസ് ആണ്. എനിക്ക് പാരറ്റ് ഈ സ്പീഷീസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. കാരണം എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ടൈപ്പിനെ കാണുന്നത്. ഓക്കെ, ഇവന്മാർ പിന്നെ ബാക്കിയുള്ള എല്ലാ അക്വേറിയം ഷോപ്സിലും നല്ല രീതിയിൽ അവൈലബിൾ ആയതുകൊണ്ട് കോമൺ ആണ്. അച്ഛാ നോക്കിക്ക്, എന്താന്ന് പറഞ്ഞാലും ഒരു ബേർഡോ അല്ലെങ്കിൽ ഒരു ക്യാറ്റോ എന്നാന്ന് പറഞ്ഞാലും ഞാൻ മേടിച്ചിരിക്കും. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നെ വിശ്വസിക്കുന്നു. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നെ വിശ്വസിക്കുന്നു. അപ്പൊ പുതിയ വീഡിയോയിൽ പുതിയ മീൻ വിശേഷങ്ങൾ വേണ്ട ബി കമ്മിംഗ് ബാക്ക് സൂൺ ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സിന്റെ നിങ്ങളുടെ ഷോറൂമിന്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് നേരെ വാട്സാപ്പിൽ കഴിച്ചൊരു ജസ്റ്റ് കൈൻഡ് ഫ്രീ പ്രൊമോഷൻ, ഒരു മനസ്സുഖം ഗൈസ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.